എന്ന് പറഞ്ഞ ഏറ്റവും ഒടുവിൽ ഇതുവരെ ഷാഫിയുടെ ഭൂരിപക്ഷമായിരുന്നു അത് 17,483 ഇതിനു ഷാഫിയുടെ ഭൂരിപക്ഷമായിരുന്നു 18,669 ചേലക്കരയിലെ കണക്കാണ്. രമ്യ ഹരിദാസ് 52,137 കെ ബാലകൃഷ്ണൻ അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ലീഡാണ് 12,122 ജയിച്ച വോട്ട് വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കെ ബാലകൃഷ്ണൻ വോട്ട് കിട്ടിയവിടെ അതാ ഇവിടെ 18,200 രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില മറികടക്കുന്നു. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി 2024 364,422 ആണെങ്കിൽ ഇപ്പോൾ തന്നെ 366,374 വോട്ടിലേക്ക് എത്തുന്നു. ഉറപ്പായും എന്ന് പറഞ്ഞാൽ ടീം അവരുടെ എന്താണ് അവരുടെ പ്ലാൻ അക്കംപ്ലിഷ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ മിഷൻ പൂർത്തിയായി. വയനാട് ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി കുറയുന്നില്ല. അവിടെ പോൾ ചെയ്ത വോട്ടുകൾ കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണ്. ഇനി പാലക്കാട്ടൊക്കെ വന്നാൽ അവിടെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ് യഥാർത്ഥത്തിൽ UDFന് വലിയ മെച്ചമായി മാറി. ഇടയ്ക്കൊരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് രാവിലെ പറഞ്ഞിരുന്നു പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ UDFന്റെ ഭൂരിപക്ഷം കുത്തനെ ഉയരും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവചനങ്ങളൊക്കെ സത്യമാകുന്നു. 18,669 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടൻ കോട്ട പിടിച്ചടക്കുന്ന ഒരു എന്താണ് ശക്തനായ വക്താവായി മാറുന്നു. രാഷ്മി, മൂത്താന്തര ബൂത്തുകളിലെ കണക്ക് ഇപ്പൊ നിഖിൽ ഇട്ടിട്ടുണ്ട്. അവിടെ BJP വോട്ടുണ്ട്. അതായത് BJP 878 വോട്ടാണ് ബൂത്ത് 36 UDFന് 164 വോട്ടേ ഉള്ളൂ. ബൂത്ത് 55 BJP 668 വോട്ടുണ്ട്, UDFന് 148 ഉള്ളൂ. ബൂത്ത് 56 BJP 836 വോട്ടുണ്ട്, UDFന് 96 ഉള്ളൂ. ബൂത്ത് 57 BJP 685 ഉണ്ട്, UDFന് 125 ഉള്ളൂ. ബൂത്ത് 58 BJP 626 ഉണ്ട്, UDFന് 93 ഉള്ളൂ. പക്ഷെ ഇവിടെയല്ല BJP വോട്ട് കുറഞ്ഞിരിക്കുന്നത്. BJP വോട്ട് BJP ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയാവുന്ന ആ സ്ഥലങ്ങളിലല്ല കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ബൂത്തിലെ കണക്ക് നമുക്ക് സമ്പൂർണ്ണ കണക്ക് വരണം. അല്ല, ഞാൻ പറഞ്ഞു മൂത്താന്തരയും വടക്കന്തരയും കുറച്ച് ബൂത്തുകളല്ലേ ഉള്ളൂ വിജയമാണ്. ബാക്കി ബാക്കി വെസ്റ്റ് എവിടെയാണ് ഇത് കുറഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പൊ ബാക്കി വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ അവർ BJP ശക്തി കേന്ദ്രമാണ്, മുനിസിപ്പാലിറ്റി അങ്ങോളം ഇങ്ങോളം. മൂത്താന്തരയും വടക്കന്തരയും ഒക്കെ അവിടെ കുറെ അധികം ബൂത്തുകൾ BJP ഓൺ ബൂത്തുകളാണ്. ആ ബൂത്തുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കിട്ട് രാഷ്ട്രീയ വോട്ടുകൾ നഗരസഭയിൽ ഒന്നാമത് 7,000 വോട്ട് നഷ്ടമായി എന്ന് പറയുമ്പോൾ ചെറിയ നഷ്ടമല്ല. അത് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി ഒരു UDF മുനിസിപ്പാലിറ്റി എണ്ണി തീരുമ്പോഴേക്കും 4,000 വോട്ട് ലീഡിലേക്ക് എത്തിയെങ്കിൽ അത് എന്താണ് കോൺഗ്രസിന് അത്രത്തോളം BJP അത്രത്തോളം സ്വാധീനമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നോണം മനസ്സിലാക്കാൻ. അതൊരു കാരണം ഇനി ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരമാണോ, ഈ പറയുന്ന കൃഷ്ണകുമാറുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് കുറേ അധികം ഉണ്ട് എന്ന് ചില BJP പ്രവർത്തകർ നമ്മളോട് പറയുന്നുണ്ട്. അത് കൃഷ്ണകുമാർ കുറേ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതാണോ കാരണം എന്നറിയില്ല. എന്തായാലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ത്രികോണ പോരാട്ടമായിരുന്നില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏകപക്ഷീയമായ പോരാട്ടമായിരുന്നു, UDFന്റെ ഏകപക്ഷീയമായ പോരാട്ടമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. ഡോക്ടർ P.സരിൻ എന്താണ് ഒരു പ്രചരണത്തിൽ സാന്നിധ്യമായി ഒരു ഏതെങ്കിലും തരത്തിൽ ശക്തി അറിയിക്കും അല്ലെങ്കിൽ ഒരു ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. 60,000 വോട്ട് നേടുമെന്ന് പറഞ്ഞ P.സരിൻ ദാ 32,000 പോയ വർഷത്തെ വോട്ട് പോലും പിടിക്കാതെ ഏറ്റവും പിന്നിലേക്ക് പോയി അല്ലേ. ഓൾമോസ്റ്റ് അത്രയും. മാത്രമല്ല സരിന്റെ ഇപ്പൊ എന്താണ് ഒരു താര പ്രൗഢിയോ അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടുവരുന്ന പ്രതീക്ഷയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒന്നും ഇപ്പൊ ഡോക്ടർ എന്നുള്ള ഇപ്പോ ഈ സീസണിൽ മത്സരിക്കുമ്പോൾ ഒരു ടെക്നോക്രാറ്റിന് കിട്ടുന്ന വോട്ട് ഡോക്ടർ P.സരിന് കിട്ടുമെന്ന് പ്രതീക്ഷയോ ഒന്നും യാഥാർത്ഥ്യമായില്ല. സരിൻ പാലക്കാടിന് നിലം തൊട്ടില്ല. സരിന് ഏതെങ്കിലും തരത്തിൽ LDF ക്യാമ്പിന് ഒരു അസറ്റാവുന്ന എന്തെങ്കിലും പ്രവർത്തനം സരിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. വെറുതെ അതിനുശേഷം പറഞ്ഞ വാചകങ്ങൾക്കപ്പുറം സരിന് വോട്ടെടുത്തില്ല.